ഓപ്പറേഷൻ ഇവരൊക്കെ ആരാ ഇവരൊക്കെ എന്റെ ഗുണ്ടകളാ ഗുണ്ടകളോ ആ കൊതിച്ചതും കൊണ്ട് നീ പോവുള്ളൂ അല്ലേ ഇപ്പോ എന്റെ കൊതി മുഴുവൻ നീയാ ദോഷങ്ങൾക്കാരൻ തെണ്ടി തെണ്ടി എന്റെ മുമ്പിലാണ് मनसोशा चुवर मोलिणा ഞാൻ എൻ്റെ ഭാര്യയുടെ വയറ് കാണണം എന്ന് പറഞ്ഞതാ ആഹാ ഞാൻ എന്തൊരു മണ്ടൻ അതിനെ പിള്ളാരെ കൂടെ അറിയിക്ക് കടഞ്ഞൂൽ പ്രസവല്ലേ കാണാൻ കൊതിയുണ്ടാവും അങ്ങനെ ഒരു ചടങ്ങുണ്ടെന്നേ എന്തെങ്കിലും ഒരു വഴി പറവില്ലേച്ചാ നിനക്ക് വയറ് കാണണം വഴിയുണ്ട് അല്ലാ ഒന്നങ്ങ മാറി പുള്ളേ मोले उम्मा काल पाड़ीट पल पड़ता स्वभाव परीक्ष ഞാനല്ല ഒരു പേഴ്സണൽ കാര്യം പറയാമെന്നാ വളരെ വയറോക്കി പോണേ
പട്ടി ഉണ്ടാവോ? നമ്മൾ പട്ടി കാണാനാണോ വന്നത്? അഞ്ചാറ് കൂട്ടം പലാരം കൊണ്ട് കാറും വിളിച്ച് കാരണന്മാരോട്ട് വരേണ്ട ചടങ്ങാ. അല്ലാതെ പാതിരാത്രിക്ക് മതിലയടിയല്ല വയറ് കാണാൻ വരേണ്ടത്. അഞ്ചാറല്ല, 50 കൂട്ടം പലഹാരങ്ങളായിട്ട് വന്നാലും അവള് വയറ് കാണിക്കില്ല. എന്നാലും എനിക്ക് കാണണം. എന്റെ മോൻ ഏതുവരെ ആയിട്ടുണ്ടാവോ? ആവോ, അവനിപ്പോ 10-ാം ക്ലാസ് ഫെയിൽഡാന്നാ കേട്ടത്. ഒറ്റ വീഴിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഉറങ്ങിന്നാ തോന്നണ. അതെ, എത്ര മാസമാകുമ്പോഴാ പെണ്ണുങ്ങളുടെ വയറ് കാണാൻ പറ്റാ? അങ്ങനെ ഇത്ര മാസം ഒന്നുമില്ല, എപ്പ വേണമെങ്കിലും കാണാൻ പറ്റും. പക്ഷെ പെണ്ണ് സഹകരിക്കണമെന്നേ ഉള്ളൂ. അതല്ല ഗർഭിണികളുടെ. എന്റെ ഭാര്യയ്ക്ക് ഞാൻ കിട്ടുമ്പോ തൊട്ടേ ഭയങ്കര വയറായിരുന്നു. അതുകൊണ്ട് ആ വളർന്നു അറിഞ്ഞില്ല, പ്രസവിച്ചത് ഞാൻ അറിഞ്ഞില്ല. ഏ, നീ പ്രസവിച്ചതേ കൊച്ച്? വയറ് കാണാൻ വന്ന അവളുടെ പ്രസവിച്ചത് നീയും. ഇത് ഞാൻ കൊണ്ടുവന്ന പാവയാ. നീ ഇവിടെ പാവളിക്കാൻ വന്നതാ? കളിക്ക്. മോളിലാന്നാ തോന്നണേ, എങ്ങനെ അറിയാ? വഴിയുണ്ട്, നീ ഇവിടെ നിക്ക്. ഞാൻ ബെല്ലടിച്ച് ആളവെത്തി ചോദിക്കാൻ മോളിലാണാ താഴെയാണെന്ന്. അപ്പൊ അറിയാല്ല കഷ്ടം. ഈ മാവില് കയറിയല്ല ആ നേരം കൊണ്ട് തെങ്ങ കയറിയ നാല് തേങ്ങയുടെ ആ കേറ്റക്കാശി വീട്ടിൽ നിന്ന് മേടിച്ച ഓട്ടോ ആശയി. ഒറ്റിടിച്ചിട്ടില്ലല്ലോ. ഈ മാവിന്റെ കുമ്പിക്കരെ ജനാല കാണാം. അല്ല, നീ ജനല് കാണാൻ വന്നാ വയറ് കാണാൻ വന്നാ? ഇതിലെങ്ങനെ കയറി ശരാ?